ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് എൻ്റെ പേര് വിൽസൺ പുൽപ്പള്ളിയിൽ ഈ വീഡിയോയിലൂടെ ഒരു ആശയം നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ ഈ ആശയവുമായിട്ട് യോജിക്കുന്നുവെങ്കിലും വിയോജിക്കുന്നുവെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു പുതിയ പുതിയ ആശയങ്ങളുടെ ഒട്ടനവധി വീഡിയോകൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ കാണാനായിട്ട് കഴിയും നിങ്ങൾക്ക് താത്പര്യമുള്ളത് ഫോളോ ചെയ്യാനായിട്ടും സാധിക്കും വെസ്റ്റേജ് കമ്പനിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ രീതികളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും വെസ്റ്റ് ഇഞ്ച് കമ്പനിയുടെ പ്ലാനിന് ഒരു ഭംഗം വരാതെ വണ്ണം തന്നെയാണ് നമ്മളതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് എളുപ്പ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മൾ വെസ്റ്റ് ഇഞ്ച് കമ്പനിയിൽ വന്ന് വെസ്റ്റിൻജ് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ കീഴിൽ ആറ് പേരെ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ആറ് പേരെ ആറ് പേരിൽ ഓരോരുത്തരെയും പേരെ ആറ് പേരെ വീതം കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം നമുക്കറിയാം വെസ്റ്റ് കമ്പനിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് പി വി പോയിന്റ് വാല്യൂ വാങ്ങുമ്പോഴാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ അയ്യായിരത്തി അഞ്ഞൂറ് പി വി എന്ന് പറയുന്നത് അമ്പത്തഞ്ച് പേരിലേക്ക് നമുക്ക് ചുരുക്കാം അതായത് അമ്പത്തഞ്ച് പേര് ഈ അമ്പത്തഞ്ച് പേര് കൺസൻസി ഓഫർ വാങ്ങുന്ന ഒരു അമ്പത്തഞ്ച് പേര് നമ്മൾ കണ്ടെത്തുക അതായത് കൺസൻസി ഓഫറിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ ഒരു ടൊബാക്കിൽ ഞാൻ പറയട്ടെ നാല് മാസം തുടർച്ചയായിട്ട് നൂറ് പി വിയുടെ പർച്ചേസ് ചെയ്ത് അഞ്ചാമത്തെ മാസം നമുക്ക് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വൗച്ചറും അതിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഗിഫ്റ്റ് പ്രൊഡക്റ്റുകളും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയും എല്ലാം കൂടെ ടാല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിലേക്ക് കൊടുത്ത പൈസയുടെ പകുതി പൈസ നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരികയും അതനുസരിച്ച് നമ്മൾ കൊടുത്ത നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ എല്ലാം പൈസ പകുതി വിലയിലേക്ക് മാറുന്ന ഒരു സിസ്റ്റമാണ് കൺസൻസി ഓഫർ എന്ന് പറയുന്നത് ഈ ഓഫർ എടുക്കുന്ന അമ്പത്തി അഞ്ച് പേര് നമ്മൾ കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാം ഒപ്പം തന്നെ പഴയ ഓൾറെഡി ഐ ഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഐ ഡി ഉള്ളവർക്ക് അവരുടെ പി ബി ഒക്കെ നോക്കി പി വിക്ക് അനുസരിച്ചുള്ള ആളുകളെ സംഘടിപ്പിച്ചാൽ മതി അമ്പത്തി അഞ്ച് പേരെ കൊണ്ടുവരണമെന്നില്ല ഇവിടെ നമ്മൾ പുതിയതായിട്ട് ടി ഐ ഡി അടിക്കുന്ന ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അമ്പത്തി അഞ്ച് പേര് ഞാൻ ഈ മാസം ജോയിൻ ചെയ്തു ഞാനൊരു അമ്പത്തി അഞ്ച് ഞാനടക്കം അമ്പത്തഞ്ച് അമ്പത്തി നാല് പേരെ ഞാൻ നൂറ് പി ബിയുടെ പർച്ചേസ് ചെയ്യുന്ന അമ്പത്തി അഞ്ച് അമ്പത്തിനാല് പേരെ ഞാൻ കണ്ടെത്തുന്നു ഈ മാസം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ട് താഴെ ആറ് പേരെ ഞാൻ ക്രിയേറ്റ് ചെയ്തു അതിന് തൊട്ട് താഴെ ഓരോ ആറ് പേർക്കും ആറ് പേരെ വീതം വീണ്ടും ക്രിയേറ്റ് ചെയ്തു ആറ് പേരായി പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ലൈനിലേക്ക് എത്തിയപ്പോഴത്തേക്കും മുപ്പത്തി ആറ് പേരായി ഇനി നമുക്ക് അമ്പത്തഞ്ച് ആകാനായിട്ടൊരു പന്ത്രണ്ട് പേരും ഇവിടെ വാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ആറ് ലെഗിൽ ഓരോ ലെഗ്ഗിലും ഈ രണ്ട് പേരെ കൊടുത്ത് പന്ത്രണ്ട് പേരാക്കി അപ്പോൾ നോക്കൂ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു ലെഗിൽ ഒമ്പത് പേരാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒമ്പത് പേരുടെ ആറ് ലെഗുകളാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ലെഗിൽ നിന്ന് തൊള്ളായിരം പി വി വരും അങ്ങനെ ആറ് ലെഗിൽ നിന്ന് വരികയും നമ്മുടെ നൂറ് പി വിയും കൂടി ടാലി ചെയ്യുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് പി വി നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഞാൻ അവസാനം ഒന്നും കൂടെ എടുത്ത് പറയാം എന്നാൽ ഇടയ്ക്ക് ഇടയ്ക്കൊന്നു പറയട്ടെ അതായത് നമ്മൾ ഒരു മാസം തന്നെ നാലായിരത്തി അഞ്ഞൂറ് പി ബി കൊണ്ടുവന്നാൽ ഫാസ്റ്റാറ്റ് എന്ന് പറഞ്ഞ സ്കീമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നാലായിരത്തി അഞ്ഞൂറ് പി ബി മതി നമുക്ക് ഡയറക്ടർ ആകാനായിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ അവസാനമായിട്ട് ഇതിനോ അവസാനമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ അമ്പത്തി അഞ്ച് പേരെ കൊണ്ടുവന്ന് ഈ സെസ്റ്റത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തൊള്ളായിരം പി വി ആണ് നമുക്ക് വരുന്നത് ഈ തൊള്ളായിരം ഒരു പി ലെഗിൽ നിന്ന് വരുന്നത് ഈ ലെഗിൽ നിന്ന് തൊള്ളായിരം പി വി വീതം വരികയും നമ്മുടെ നൂറ് പി ബിടെ കൂടി നമ്മൾ ബ്രോൺസ് ഡയറക്ടറാവുന്നു ഇനി അടുത്ത ആറു മാസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അടുത്ത നമ്മുടെ ലെഗിൽ ഒരു ബ്രോൺസ് ഡയറക്ടറെ കൊണ്ടുവരാനായിട്ട് ഈ സെസ്റ്റത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആറുമാസം അതായത് തൊള്ളായി തൊള്ളായിരം തൊള്ളായിരം പി ബി വെച്ച് ആറുമാസം നമുക്ക് അയ്യായിരത്തി നാനൂറ് പി ബി നമ്മുടെ പി ബിയുടെ കുടുംബത്തേക്കും നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് പി വി ആക്കാൻ കഴിയും അപ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ആറാമത്തെ മാസം നമ്മുടെ എല്ലാ ലെഗിലും ഡയറക്ടർമാർ വരികയും നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആറുമാസം നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ സിസ്റ്റത്തെ നമ്മൾ എന്തെന്ന് വെച്ചാൽ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ സിസ്റ്റത്തെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് വൺ തേർട്ടി ഫോർ ട്വൻറ്റി മെത്തേഡ് എന്നാണ് അതായത് നമ്മൾ ഈ ഇത്രയും പേരെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് പേരെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ് നിങ്ങൾ നോക്കൂ സ്ക്രീനിൽ നിങ്ങൾ നോക്കൂ അതായത് ഞാൻ ജോയിൻ ചെയ്തു ഒരാൾ ജോയിൻ ചെയ്തു അതിനുശേഷം എ എന്ന പാർട്ടിൽ അതായത് നമ്മൾ രണ്ട് ലെഗാണ് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ലെഗിൽ നമ്മൾ മുപ്പത്തിനാല് പേരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു രണ്ടാമത്തെ ലെഗിൽ നമ്മൾ ഇരുപത് പേരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു ഇരുപത് പേരെ നമ്മൾ രണ്ടാമത്തെ ലെഗിൽ പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് രണ്ടായിരം ബി ബി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇരുപത് പേര് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സൈഡ് സൈഡോളിയം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം മുപ്പത്തിനാല് പേരെ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ അവർക്കും ഇതേപോലെ രണ്ട് ലെഗാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഒന്നാമത്തെ ലെഗിൽ ഇരുപത്തിയൊൻപത് പേരെയും രണ്ടാമത്തെ ലെഗിൽ അഞ്ച് പേരെയുമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതായത് അവർക്ക് എപ്പോഴും സൈഡ് വോളിയം നിലനിൽക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അവർ ഡയറക്ടർ ഡയറക്ടറാകുന്നതിന് മുമ്പേ വേറൊരു ഡയറക്ടർ അവരുടെ താഴെ വരാതിരിക്കാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇത് സക്സസ് ആക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഇരുപത്തിയൊൻപത് പേരെ ഒരു ഒന്നാമത്തെ ലെഗിലും രണ്ടാമത്തെ ലെങ്കിൽ അഞ്ച് പേരെയും ചെയ്തു മറു സൈഡിലുള്ള ഇരുപത് പേരെ ചെയ്ത ലെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ രണ്ടാമത്തെ ലെഗില് അവർക്ക് താഴത്തെ ലെഗിൽ ലെഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ലെഗിൽ അഞ്ച് പതിനഞ്ച് പേരും രണ്ടാമത്തെ ലെഗിൽ അഞ്ച് പേരെയുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അവരുടെ മുകളിൽ അതായത് അവർ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് മറ്റൊരു ഡയറക്ടർ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വേറെ ലെഗിൽ നിന്ന് രണ്ടായിരത്തി ഒന്ന് പി വി ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ താഴേക്ക് താഴേക്ക് ഇതേ സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നു ഇതേപോലെ പോയി കഴിഞ്ഞ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തെ മാസം അമ്പ അമ്പത്തഞ്ച് പേരും നൂറ് പി വിയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അമ്പ അയ്യായിരത്തി അഞ്ഞൂറ് പി വി വരികയും നമ്മൾ എന്തു ചെയ്തു നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആവുകയും ചെയ്തു ഒപ്പം തന്നെ കമ്പനി പറയുന്ന രണ്ട് വരുമാനവും വാങ്ങാൻ നമ്മൾ അർഹരായി അതായത് ഡയറക്ടർ ബോണസ് ബ്രോൺസ് ഡയറക്ടർ ബോണസും ടീം ബിൽഡിംഗ് ബോണസും നമുക്ക് വാങ്ങാനുള്ള അർഹത നമ്മൾ നേടി അയ്യായിരത്തി അഞ്ഞൂറ് പി വി മേടിച്ചു നമ്മൾ ബ്രോഞ്ച് ഡയറക്ടർ ആവുകയും ചെയ്തു രണ്ടാമത്തെ മാസവും ഇതേ കൺസൻസി ഓഫർ ആയതുകൊണ്ട് ഇതേപോലെ തന്നെ നമുക്ക് പിൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമല്ലോ അപ്പോൾ രണ്ടാമത്തെ മാസത്തിൽ നമുക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ മാസത്തിൽ നമുക്ക് നമ്മുടെ അയ്യായിരത്തി അഞ്ഞൂറ് പി വി വരികയും നമ്മുടെ ഒന്നാമത്തെ ലെഗിൽ മൂവായിരത്തി നാനൂറ് പി വി വരികയും രണ്ടാമത്തെ ലെഗിൽ രണ്ടായിരം പി വിയുമാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ മാസത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ പി വി വരുന്നത് നമ്മ രണ്ടാമ നമ്മുടെ ഒന്നാമത്തെ ലെഗിൽ രണ്ടു പ്രാവശ്യം ആയിട്ട് എടുത്തുകൊണ്ട് ആറായിരത്തി എണ്ണൂറ് പി വി വരികയും നമ്മുടെ രണ്ടാമത്തെ ലെഗിൽ നാലായിരം പി വി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ലെഗിൽ ആറായിരത്തി എണ്ണൂറ് പി വി വരുമ്പോൾ നമ്മുടെ താഴെ ഒരു ഒരു ബ്രോഞ്ച് ഡയറക്ടർ ണ്ടാവുകയും ചെയ്യും അപ്പം ഈ ഒരു ബ്രോൺസ് ഡയറക്ടർ ഉണ്ടാവുകയും അവിടെ ഒരു ബ്രോൺസ് ഡയറക്ടർ വരികയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് മാറും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാസം നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ നമ്മുടെ സൈഡോളിയം എന്ന് പറയുന്ന രണ്ടായിരത്തി ഒരുനൂറ് രണ്ടായിരം നമുക്ക് രണ്ടാമത്തെ ലേക്കിൽ നിന്ന് വരികയും നമ്മുടെ നമ്മുടെ നൂറ് പി ബിടെ കൂടുമ്പോൾ രണ്ടായിരത്തി ഒരു ഒരുനൂറ് നമുക്ക് ക്വാളിഫൈഡ് ആകാനുള്ള പി വി അവിടുന്ന് കെട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ നമുക്ക് ക്വാളിഫൈഡ് ആയി ഒപ്പം തന്നെ നമ്മളൊരു ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്തു നമ്മുടെ താഴെ ഒരു ഡയറക്ടർ വരികയും ചെയ്തു ഇനി മൂന്നാമത്തെ മാസത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഏ ആദ്യത്തെ ഒന്നാമത്തെ ലെഗിൽ നമുക്ക് പതിനായിരത്തി ഇരുന്നൂറ് പി വി ആണ് നമുക്ക് വരുന്നത് രണ്ടാമത്തെ ലെഗിൽ നമുക്ക് ആറായിരം പി വി വരികയും ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് താഴെ ഒരു ഡയറക്ടർ അതിൻ്റെ തൊട്ടു താഴെ ഒരു ഡയറക്ടറും കൂടെ വന്നു ഒന്നാമത്തെ ലെഗിൽ നമുക്ക് രണ്ട് ഡയറക്ടർമാർ വന്നു രണ്ടാമത്തെ ലെഗിൽ നമുക്കവിടെ ഒരു ഡയറക്ടർ വന്നു ആറായിരം പി വി മേടിച്ച് അദ്ദേഹം ഒരു പി വി ഒരു ഡയറക്ടറും കൂടെ വന്നു അപ്പോൾ നമുക്ക് മൂന്ന് ഡയറക്ടർമാരാണ് മൂന്നാമത്തെ മാസം നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ നാലാമത്തെ മാസത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിമൂവായിരത്തി അറുന്നൂറ് പി വി ഒന്നാമത്തെ ലെഗിൽ നിന്ന് വരും രണ്ടാമത്തെ ലെഗിൽ നിന്ന് നമ്മൾ എണ്ണൂ എണ്ണായിരം പി വിയും വരും ഒപ്പം തന്നെ നമ്മൾ ഒന്നാമത്തെ ലെഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഡയറക്ടറിൻ്റെ ആ മാസം നാലാം മാസം വന്നിരിക്കും അപ്പോൾ ഈ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാല് മാസം കൊണ്ട് നമ്മുടെ താഴേക്ക് മൂന്ന് ഡയറക്ടർമാരാണ് വരുന്നത് അവർ അവരുടെ ക്വാളിഫൈക്ക് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡ് സൈഡോളെയും അവരുണ്ടാക്കും രണ്ടായിരത്തി അറുനൂറ് പി വി അവരുണ്ടാക്കും അപ്പോൾ ഈ മൂന്ന് ഡയറക്ടർമാരിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ് പി വി വരെ പ്രീവി പ്രീവി പ്രി പി വി തൊട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മൾ രണ്ടാമത്തെ ലെഗിലേക്ക് നമ്മൾ മൂന്നാം രണ്ടാമത്തെ മാസം എത്തിക്കഴിയുമ്പോൾ രണ്ടാമത്തെ മാസത്തിലേക്ക് നമുക്ക് എത്തുമ്പോൾ രണ്ടാം രണ്ടാമത്തെ ലെഗിൽ നാലായിരം പി വി എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ നമുക്ക് മൂന്നാമത്തെ ലെഗ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ സൈഡോളിയം മൂന്നാമത്തെ ലെഗിൽ നിന്ന് വരണം കാരണം മൂന്നാമത്തെ മാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ലെഗിൽ ഒരു ഡയറക്ടർ വരുന്നതുകൊണ്ട് നമുക്ക് സൈഡോളിയം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ മൂന്നാമത്തെ ലെഗിലേക്ക് പോയ മൂന്നാമത്തെ ലെഗ് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് സൈഡ് വോളിയും ഉണ്ടാക്കണം ഒരു ഒരു ലെഗിൽ നമുക്ക് ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലെഗ് പരിഗണിക്കാതെ നമ്മൾ സൈഡ് വോളിയും ഉണ്ടാക്കേണ്ടത് മറ്റ് അഞ്ച് ലെഗിൽ നിന്നാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മളിവിടെ അഞ്ച് ലെഗും ആറ് ലെഗും ഓപ്പൺ ചെയ്യുന്നില്ല രണ്ട് ലെഗ് ആദ്യം ഓപ്പൺ ചെയ്തു അതിനുശേഷം ഓരോ ലെഗുകൾ ഓരോന്നോരോന്നായി ഓപ്പൺ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ലെഗ് രണ്ടാമത്തെ ലെഗിൻ്റെ ലെഗിലേക്ക് ഒരു ഡയറക്ടർ വരാറാകുന്നതിന് മുമ്പേ നമ്മൾ മൂന്നാമത്തെ ലെഗ് ഓപ്പൺ ചെയ്യണം മൂന്നാമത്തെ ലെഗ് ക്വാളിഫൈഡ് ആകാൻ ഡയറക്ടർ വരാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നാലാമത്തെ ലെഗ് ഓപ്പൺ ചെയ്യണം അങ്ങനെ ഓരോ ലെഗും ഫോക്കസ് ചെയ്ത് ഓരോ ലെഗിലൂടെ ഓരോ ലെഗിലൂടെ പോകുന്ന സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ ഇവിടെ ഒന്നാമത്തെ മാസത്തിൽ നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് പോയിൻ്റ് മേടിച്ച് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പതിനായിരവും അതിനു മുകളിലുമായിരിക്കും രണ്ടാമത്തെ മാസം നമ്മൾ ആയി സില്വർ ഡയറക്ടറാണ് ആകുന്നത് സിൽവർ ഡയറക്ടർ ആയി കഴിയുമ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം അതിനു ആയിരിക്കും മൂന്നാമത്തെ മാസം നമ്മൾ ഗോൾഡ് ഡയറക്ടറാണ് ആകുന്നത് ഗോൾഡ് ഡയറക്ടർ ആകുമ്പോഴത്തേക്കും നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് അറുപതിനായിരം അതിനു മുകളിലേക്കായിരിക്കും നാലാമത്തെ മാസം നമ്മൾ ഗോൾഡ് ഡയറക്ടറിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ മൂന്നാമത്തെ അടുത്ത ഒരു മൂന്നാമത്തെ ഒരു ലെഗ് കിട ഓപ്പൺ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഗോൾഡ് ഡയറക്ടറിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ മാസം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് എൺപതിനായിരം ത്തിനും അതിനു മുകളിലുമായിരിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഇതുപോലുള്ള സ്റ്റെപ്പ് നമ്മൾ മാസം എത്തുമ്പോഴത്തേക്കും നമ്മുടെ വരുമാനം ഹൈ ആയിരിക്കും നമ്മൾ എന്തു ചെയ്യും നമ്മൾ ബ്രോൺസ് ക്രൗൺ ഡയറക്ടർ എന്ന പോസ്റ്റിൽ എത്തിയിരിക്കും അപ്പോൾ നമ്മൾ ആറ് ആറുപേരെ ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വരുമാനം വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾ ആറ് മാസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ആറ് മാസം കൊണ്ട് നമുക്ക് ക്രൗൺ ഡയറക്ടർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ അതൊരു ഗുണമാണ് പക്ഷെ നമുക്ക് ഇൻകം കുറവായിരിക്കും പക്ഷേ ഈ ത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ക്രൗൺ ഡയറക്ടർ ആകാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നമ്മുടെ ഇംഗത്തിൻ്റെ തോത് വളരെ ആയിരിക്കും വളരെ ഹൈ ആയിരിക്കും ഉയരത്തിലായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ ഫോളോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം നമുക്ക് വലുതാക്കാൻ കഴിയും നമ്മുടെ ഗ്രൂപ്പിനെ നമുക്ക് വലുതാക്കാനായിട്ട് കഴിയും നമ്മുടെ ലീഡർമാരൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പൊസിഷനല്ല നമുക്ക് വലുതായിട്ട് കാണേണ്ടത് നമ്മുടെ ഇൻകത്തെയാണ് നമ്മൾ വലുതായിട്ട് കാണേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇംഗം ഉണ്ടാക്കി ആ ഇംഗത്തിൽ നിന്ന് ചവിട്ടി കുറച്ച് നിന്നിട്ട് അടുത്ത ഇംഗത്തിലേക്ക് അടുത്ത പോസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ സിസ്റ്റം മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഉറപ്പിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിശ്വസി ചിന്തിക്കുന്നു ഒന്ന് നമ്മൾ ബിസിനസ് പ്ലാൻ നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പുതിയതായിട്ട് വരുന്ന ഓടി വരുന്ന ഒരാൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ താഴെ കമ്പനിയുടെ ട്രാക്ക് രീതി അനുസരിച്ച് നമ്മുടെ മുമ്പിൽ മറ്റുള്ളവർ കയറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ബിസിനസ് പ്ലാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം രണ്ട് ഫാസ്റ്റ് ട്രാക്ക് രീതികളും അറിഞ്ഞിരിക്കണം ഒന്ന് രണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോയിൻ്റ് മേടിച്ചാൽ എട്ട് ശതമാനം ത്തിലേക്ക് കയറുന്ന രീതിയും അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് പി വി ഒരു മാസം ഒന്നിച്ചു കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ബ്രോഞ്ച് ഡയറക്ടറിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന രീതിയുമുണ്ട് അത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് വരാതെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബ്രോൺസ് ഡയറക്ടർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ താഴെയുള്ള ഡയറക്ടർമാർ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡയറക്ടർ ആകണം ബ്രോൺസ് ഡയറക്ടർ ആകണം അത് വളരെ ആണ് നമ്മുടെ താഴെ വരാൻ വരുന്നതിന് മുമ്പേ നമ്മളായെങ്കിൽ മാത്രമേ അല്ല എങ്കിൽ ഒരു ബ്രോൺസ് ഡയറക്ടർ ഒരു ലെഗിൽ വന്നാൽ ആ ലെഗിൽ നിന്നുള്ള പി വി നമ്മുടെ സൈഡോളിയുമായിട്ട് കണക്കാക്കുകയില്ല ഒരിക്കൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ കഴിഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങളിൽ അതൊരു ബാധകമല്ല അത് അത് അതിൻ്റേതായ രീതിയിലൂടെ തന്നെ പോയിക്കൊള്ളും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മന മനസ്സിലായി ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് കാണാം വിഷു വെൽത്ത്